നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈബർ കുറ്റവാളികളെ പോക്കാൻ അരിച്ചുപെറുക്കി സി ബി ഐ ചൊവ്വാഴ്ച സി ബി ഐ രാജ്യത്താകെ സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും പോലീസ് സേനയുടെ സഹകരണത്തോടെയായിരുന്നു തിരച്ചിൽ കർശനമാക്കിയത് ഇന്റർപോൾ എഫ് റോയൽ കനേഡിയൻ മൗണ്ടൻ പോലീസ് ഓസ്ട്രേലിയൻ ഫെഡറൽ ഏജൻസി എന്നിവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ ചക്ര എന്ന പേരിൽ പരിശോധന ആരംഭിച്ചത് നൂറ്റി അഞ്ചിൽ എൺപത്തിയേഴ് സ്ഥലങ്ങളിൽ സി ബി ഐയും പതിനെട്ട് സ്ഥലങ്ങളിൽ സംസ്ഥാന പോലീസും തിരച്ചിൽ നടത്തി മുന്നൂറോളം പ്രതികൾ നിരീക്ഷണത്തിലാണ് സൈബർ തട്ടിപ്പ് നടത്തിയ രണ്ട് കോൾ സെന്ററുകൾ പിടിച്ചെടുത്തതായി സി ബി ഐ അറിയിച്ചു ഡൽഹിയിലെ അഞ്ച് സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിന് പുറമെ ആന്റമാൻ നിക്കോബാർ ദ്വീപുകൾ പഞ്ചാബ് ചണ്ഡീഗഡ് രാജസ്ഥാൻ അസം കർണാടക എന്നിവിടങ്ങളിലേക്കും സംഘം പോയി പരിശോധനകൾക്ക് പിന്നാലെ സി ബി ഐ ഒന്നിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു ഡിജിറ്റൽ തെളിവുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ വിശകലനം ചെയ്തു വരികയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു രാജസ്ഥാനിൽ നടത്തിയ പരിശോധനയിൽ ഒന്നര കോടി രൂപയും ഒന്നര കിലോ സ്വർണ്ണവും സിബിഐ പിടിച്ചെടുത്തിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ഇ ഡി തിരച്ചിൽ നടത്തിയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർണായകമായ നീക്കത്തിൽ എൺപത്തി അഞ്ചു കോടി രൂപ കണ്ടുകെട്ടിയിരുന്നു വർക്ക് ഫ്രം ഹോമിന്റെ പേരിൽ നടന്ന തട്ടിപ്പിലാണ് ഇത്രയും തുക കണ്ടെത്തിയത് വർക്ക് ഫ്രം ഹോം തട്ടിപ്പ് കേസിൽ അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ കണ്ടുകെട്ടുകയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബംഗളൂരു അടക്കം ഇടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു അപ്പോഴാണ് ഇത്രയധികം പണം ഇ ഡി കണ്ടെത്തിയത് തൊണ്ണൂറ്റി രണ്ട് പേർക്കെതിരെ ഇ ഡി കേസെടുത്തിട്ടുണ്ട് അറസ്റ്റിലായ പ്രതികളിൽ പേർ വിദേശ പൗരന്മാരാണ് തട്ടിപ്പ് കമ്പനികൾക്ക് ചൈനീസ് ബന്ധമുണ്ടെന്നും ഇ ഡി കണ്ടെത്തി വർക്ക് ഫ്രം ഹോം രീതിയിൽ പാർട്ട് ടൈം ജോലി വാഗ്ദാനം നൽകിയാണ് പണം തട്ടിയത് ഈ സംഘങ്ങൾക്കെതിരെ ഇ ഡി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു കീപ് ഷെയർ എന്ന ആപ്പ് വഴിയാണ് തട്ടിപ്പ് നടത്തിയിരുന്നതെന്നും ഇ ഡി കണ്ടെത്തിയിരിക്കുകയാണ് ഇ ഡി അവരുടെ അന്വേഷണം പല വിഷയങ്ങളിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെതിരെ കൂടുതൽ കണ്ടെത്തൽ ഇ ഡി നടത്തിയിരിക്കുകയാണ് ഹാത്രസിൽ വർഗീയ കലാപത്തിന് പോപ്പുലർ ഫ്രണ്ട് ശ്രമം നടത്തുകയുണ്ടായി മാധ്യമ പ്രവർത്തകൻ സിദ്ദീഖ് കാപ്പനടക്കം നാല് പേർ ഇതിനായി നിയോഗിക്കപ്പെട്ടുവെന്നും ഇ ഡി പറഞ്ഞിരിക്കുകയാണ് ഇ ഡിയുടെ പുതിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നേ പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയുടെ വിദേശ സഹായം ഇതിനായി കിട്ടിയെന്നും ഇ ഡി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ ശക്തമായ തിരച്ചിലിൽ തന്നെയാണ് ഇരു കൂട്ടരും നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത